ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് കൊണ്ടാട്ടമാണ്. അപ്പോൾ ബീഫ് കൊണ്ടാട്ടം തയ്യാറാക്കാനായിട്ട് ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ബോൺലെസ് ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഉപ്പ്, കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും എടുത്തിട്ട് ഇത് നന്നായിട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 10 അല്ലി വെളുത്തുള്ളി, 10 അല്ലി ചുവന്നുള്ളി, 10 എണ്ണം ചുവന്നുള്ളി, പിന്നെ 1 കഷ്ണം ഇഞ്ചിയും ആണ് ഉള്ളത്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഞാനൊരു 3 അല്ലി കറിവേപ്പില ചേർത്തിട്ടുണ്ട്. 1 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ച വെളിച്ചെണ്ണ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം എല്ലാതും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈകൊണ്ട് നന്നായിട്ട് ഇത് ഈ നമ്മൾ ചേർത്ത് കൊടുത്ത കായങ്ങളൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതായത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്ത് വെച്ച ഈ ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഈ പാത്രം ചുഴറ്റാൻ ആവശ്യമായ കുറച്ച് വെള്ളം, 1 ടേബിൾ സ്പൂണേ ഉണ്ടാവുള്ളൂ, അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ പ്രഷർ കുക്കർ അടച്ച് വെച്ച് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇത് ഫ്ലെയിം ഓണാക്കി ഞാനിത് പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചു. ഇനി ഇത് ഇതിപ്പോൾ ഇനി ഒരു 90% വെന്ത് കിട്ടണം. അതിനിപ്പോൾ ഈ ഒരു കുക്കറിൽ 6-7 വിസില് വരണം. അപ്പോൾ ഓരോ പ്രഷർ കുക്കറിന് അനുസരിച്ചാണ് വിസില് വരേണ്ടത്. അപ്പോൾ എൻ്റെ ഈ ഒരു പ്രഷർ കുക്കറിൽ ഒരു 6-7 വിസില് വന്നാലാണ് ഒന്ന് വെന്ത് കിട്ടുക. വിസല് വന്നിട്ടുണ്ട്. ഒരു വിസല് വരുന്നത് വരെ ആണ് ഫുൾ ഫ്ലെയിമിൽ, അതായത് ഫുൾ സ്പീഡിലാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. ഒരു വിസല് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. പിന്നെ ബാക്കിയുള്ള 6 വിസലും ലോ ഫ്ലെയിമിലാണ് വരേണ്ടത്. ഇതിപ്പോൾ നല്ല വേവുള്ളൊരു ഇറച്ചി ആയതുകൊണ്ടാണ് ഞാൻ 7 വിസല് വരുത്തിക്കുന്നത്. ഈ വിസല് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. വേവ് കുറഞ്ഞതാണെങ്കിൽ നമുക്ക് 4-5 വിസല് വന്നാൽ മതി. ഇപ്പോൾ ഇത് ഇതിലെ 7 വിസിലൊക്കെ വന്നു. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ എയറൊക്കെ പോകുന്നത് വരെ ഈ കുക്കർ നമുക്ക് മാറ്റിവെക്കാം. ഇത് വയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചീനച്ചട്ടി നന്നായിട്ട് ചൂടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിലിതാണ് ഒരു കുറച്ച് ഗ്രേവി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അത് നല്ലോണം വെള്ളമുണ്ട് ഇതിൽ. ഇപ്പം ഇത് നമുക്ക് ഇപ്പോൾ ഇത് ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ വെളിച്ചെണ്ണൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്രേവി ഇത് ഈ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഗ്രേവി നന്നായിട്ടൊന്ന് കുറുകി വറ്റി കിട്ടണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഒരു ലെഡ് വെച്ച് നമുക്കിതൊന്ന് അടിച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ അത് ഇതിലെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഫ്രൈ ചെയ്ത ബീഫ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കൊടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്ത ബീഫ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഈ ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 3 കൊണ്ടാട്ടമുളക് ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അങ്ങനെ ഈ ഇതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചൂടാക്കി എടുത്ത ഈ കൊണ്ടാട്ടം മുളകിലേക്ക് നമ്മൾ 2 വറ്റൽമുളക് കൂടെ ചേർത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇത് ചൂട് തണിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. ഈ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ
ഒരു 10 അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചിയും നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി എടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് 2 അല്ലി കറിവേപ്പിലയും കൂട ചേർക്കാം ഈ കറിവേപ്പിലയും കൂട ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം ഇതിന്റെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിന്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് രണ്ട് ഉള്ളിയാണ് സവാളയാണ് ഞാൻ എടുത്തിട്ട് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റി എടുക്കാം ഇപ്പോൾ ഉള്ളി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കാം ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച കൊണ്ടാട്ടം മുളകും വച്ചൽ മുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഇനി ഇതൊന്ന് മൂടി വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക ഇതൊക്കെ നന്നായിട്ട് ഇത് മിക്സായി ഇതിൽ പിടിച്ച് കിട്ടുന്നവരെ ഒന്ന് 2 മിനിറ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഇതിലേക്ക് ഒരു പച്ചമുളക് ആഡ് ചെയ്യുക ഇതിപ്പോൾ അതിൻ്റെ എരൊന്നും കിട്ടില്ല എന്നാലും നമ്മൾ ഒരു ഇതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് നല്ലൊരു ടേസ്റ്റാണ് എടുക്കുക ഒരു പച്ചമുളക് കടിക്കാൻ കിട്ടുന്ന നല്ലൊരു ടേസ്റ്റാണ് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഇത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ബീഫ് കൊണ്ടാട്ട റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ബീഫ് കൊണ്ടാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് മല്ലിയില ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഇത് നമുക്ക് പൊറോട്ടേൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ സാധാ ചോറിൻ്റെ കൂടെ പത്തിരീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബീഫ് കൊണ്ടാട്ടമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ